ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും R&B മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബേഡ്സിനെ ബ്രീഡിംഗ് ചെയ്യുന്നവർ മിക്കവാറും എല്ലാ കാലാവസ്ഥയിലും അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചില കുഞ്ഞുങ്ങൾ നെസ്റ്റ് ഔട്ടായി വരുമ്പോഴായിരിക്കും പലരും ഇത് ശ്രദ്ധിക്കാറ് തന്നെ. കുഞ്ഞുങ്ങളുടെ കാലിലെ നഖങ്ങൾക്ക് മേലെ ഇതുപോലെയുള്ള വലിയ വലിയ ബോൾസ് പറ്റിപ്പിടിച്ച് ഉണങ്ങിയിരിക്കുന്നുണ്ടാവും. ആദ്യമായിട്ട് ബേഡ്സിനെ വളർത്തുന്നവർക്ക് ഇതെന്തെങ്കിലും അസുഖമാണ് എന്ന് വരെ തെറ്റിദ്ധരിച്ചേക്കാം. എന്നാൽ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും അത് കുഞ്ഞുങ്ങളുടെ തന്നെ വേസ്റ്റ് പറ്റിപ്പിടിച്ച് ഉണങ്ങിയിരിക്കുന്നതാണ് എന്ന്. എങ്ങനെയാണ് ഈ കാലിൽ ഇങ്ങനെയുള്ള ബോൾസ് ഉണ്ടാകുന്നത്, ഇത് വന്നാലുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്, വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, വന്നാൽ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായിട്ട് ഇത് വരുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. മിക്കവാറും കുഞ്ഞുങ്ങളും വിരിഞ്ഞ് ഒരു അഞ്ചാറ് ദിവസമൊക്കെ ആകുമ്പോഴേക്കും അവരുടെ ഡ്രോപ്പിംഗ്സ്, അതായത് കാഷ്ടം, ലൂസായിട്ട് വെള്ളം പോലെയായിരിക്കും പോകുന്നത്. ഇത് ചട്ടിയിൽ കുഴഞ്ഞു കുഴഞ്ഞ് ഒരു പരുവത്തിലായിരിക്കുന്നുണ്ടാവും. കുഞ്ഞുങ്ങൾ ഇതിൻ്റെ മുകളിലൂടെ നടക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ നഖത്തിനിടയിലും വിരലിൻ്റെ ഇടയിലും ഒക്കെ ഇത് പറ്റിപ്പിടിച്ച് പിന്നെ നമ്മുടെ കലത്തിൻ്റെ റൗണ്ട് ഷേപ്പ് കൂടി ആകുമ്പോൾ ഇത് ചെറുതും വലുതുമായ ബോൾസ് ആയിട്ട് വിരലുകളിൽ കാണാൻ തുടങ്ങും. പിന്നീട് കാറ്റടിക്കുമ്പോൾ ഇത് ഉണങ്ങി കട്ടിയാവും. ഇതാണ് സംഭവിക്കുന്നത്. ഇത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കാലിന് ഗ്രിപ്പ് കിട്ടില്ല. നടക്കാനും കമ്പിലൊക്കെ പിടിച്ചിരിക്കാനും ഈ നഖങ്ങളാണല്ലോ പ്രധാനമായിട്ടും ഇവർ ഉപയോഗിക്കുന്നത്. ഇതിങ്ങനെ ചെറുതായിരിക്കുമ്പോഴേ മൂടിയിരുന്നാൽ ഇവരുടെ വളരുന്ന നഖങ്ങളുടെ വളർച്ച മുരടിച്ചു പോകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ നഖം കൊണ്ട് ഗ്രിപ്പ് കിട്ടാതെ വരുമ്പോൾ അവർ കാൽമുട്ടുകൾ നിലത്ത് ഊന്നിയിട്ട് നടക്കാൻ തുടങ്ങും. അതുപോലെ രണ്ട് കാലും രണ്ട് വശങ്ങളിലേക്ക് അകന്നു പോകാനും സാധ്യതയുണ്ട്. ഇത് പിന്നീട് സ്പ്ലെയ്ഡ് ലെഗ് എന്ന ഒരു അവസ്ഥയ്ക്ക് കാരണമായേക്കാം. ഈ സ്പ്ലെയ്ഡ് ലെഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാല് നേരെ കുത്തി നടക്കാനാവാതെ രണ്ട് വശങ്ങളിലേക്കും അകന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നെറ്റിൽ പിടിച്ച് കയറാനും മരക്കൊമ്പിലിരിക്കാനും ഒന്നും ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് സാധിക്കില്ല. ഇനി ഇങ്ങനെയുള്ള ഈ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ഇടയ്ക്കിടെ പോട്ട് ചെക്ക് ചെയ്യുകയാണ് വേണ്ടത്. വേസ്റ്റ് കുഴഞ്ഞിരിക്കുന്നത് കണ്ടാൽ പോട്ട് പുറത്തെടുത്ത് ക്ലീൻ ചെയ്യുക. ചില സമയങ്ങളിൽ ദിവസവും ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരാം. എങ്ങനെയുള്ള വേസ്റ്റാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നും ക്ലീൻ ചെയ്തിട്ട് മരപ്പൊടിയൊക്കെ പോട്ടിൻ്റെ ഉള്ളിൽ ഇടേണ്ട വിധവും ഒക്കെ ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലുള്ള പ്ലേലിസ്റ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. മരപ്പൊടി ഇട്ടാൽ കുഞ്ഞുങ്ങൾ അതിൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് പറഞ്ഞു പോയിക്കോളും. ഇത് നന്നായിട്ട് ഉണങ്ങിയിരിക്കുകയാണെങ്കിൽ ഇത് തനിയെ പറഞ്ഞു പോകില്ല, നമ്മുടെ ഹെൽപ്പ് ഇവർക്ക് ആവശ്യമായിട്ട് വരും. കട്ടിയായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഇത് തനിയെ പോവുകയുമില്ല, ഇവർക്കിത് പൊളിച്ചു കളയാൻ പറ്റുകയില്ല. നമ്മൾ പോട്ടിൽ നിന്ന് കുഞ്ഞിനെ എടുത്ത് കാലിൽ നിന്ന് ബലമായിട്ട് ഇത് പൊളിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേദനിക്കും. ചിലപ്പോൾ നഖത്തിൻ്റെ ഇടയിൽ നിന്ന് ബ്ലഡൊക്കെ വരാനും പിന്നീട് അത് ഇൻഫെക്ഷൻ ആവാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഉണങ്ങി കട്ടിയായിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാലുകൾ ഒരു 10-15 സെക്കൻഡ് നേരത്തേക്ക് വെള്ളത്തിൽ മുക്കി പിടിക്കുക. കാല് മാത്രം മുക്കിയാൽ മതി, ശരീരം ഒരു കാരണവശാലും മുക്കരുത്. കുഞ്ഞുങ്ങൾ തണുത്ത് വിറച്ച് ചിലപ്പോൾ ചത്തുപോകും. മഴയോ തണുപ്പോ ഒക്കെ ഉള്ള സമയമാണെങ്കിൽ അല്പം ചെറു ചൂടുകളോ എടുത്തിട്ട് അതിൽ മുക്കിയെടുക്കാം. മുക്കിയെടുത്ത് ഒരു 10-20 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെല്ലെ നമ്മുടെ നഖം കൊണ്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് പൊളിച്ചു കളയണം. നേരിട്ട് തൊടാൻ മടിയുള്ളവർക്ക് സർജിക്കൽ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യാം. ഇങ്ങനെ പൊളിച്ചു കളയുമ്പോൾ വിരലിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് പൊളിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം താഴെ നിന്ന് മുകളിലേക്ക് പൊളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരുടെ നഖം അടക്കം പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പൊളിക്കുന്ന വിധം എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ തന്നെയാണ് ഒരു കയ്യിൽ കുഞ്ഞിനെ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് എല്ലാ വിരലുകളിലെയും ബോൾസ് നിങ്ങൾ പൊളിച്ചു മാറ്റുക. ഷൂ ഊരി എടുക്കുന്നത് പോലെ ഇത് പൊളിഞ്ഞു വരും. ഇപ്പോൾ ഒരു കാലിൻ്റെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത കാലിൻ്റെയും ചെയ്യുക. രണ്ട് കാലം വൃത്തിയാക്കിയ ശേഷം കാല് വീണ്ടും ഒരിക്കൽ കൂടി വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് നന്നായിട്ട് വെള്ളം ഒരു തുണി കൊണ്ട് ഒപ്പിയെടുത്ത ശേഷം പോട്ടിലേക്ക് വെക്കുക. വീണ്ടും അതേ വേസ്റ്റിലേക്ക് തന്നെ തിരികെ വെക്കരുത്. പോട്ട് വൃത്തിയാക്കിയിട്ടോ അല്ലെങ്കിൽ പുതിയ വേറൊരു പോട്ടിലേക്കോ വേണം കുഞ്ഞിനെ വെക്കാൻ വേണ്ടിയിട്ട്. വെക്കുന്നതിന് മുൻപ് കുറച്ച് മരത്തിൻ്റെ ചിന്തേരി പൊടി, ഈ കാണുന്നത് പോലെയുള്ള ചിന്തേരി പൊടി കൈകൊണ്ട് ഞെരിച്ച് പൊടിച്ച് കലത്തിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കണം. നിങ്ങളിത് ചെയ്യുന്നത് സന്ധ്യാസമയത്തോ അല്ലെങ്കിൽ രാത്രിയിലോ ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം പകൽ സമയത്ത് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പേരൻസ് മരത്തിൻ്റെ ചീലുകളെല്ലാം ആ സമയം തന്നെ വാരി പുറത്തേക്കിടും. വീണ്ടും പിറ്റേന്ന് ഇതേ അവസ്ഥയിലാകുകയും ചെയ്യും. രാത്രിയിലാണെങ്കിൽ രാവിലെ വരെയെങ്കിലും ഇത് കലത്തിൻ്റെ ഉള്ളിൽ കിടക്കും, കുഞ്ഞുങ്ങൾക്ക് തണുക്കുകയുമില്ല. ഇത് ചെയ്തിട്ട് രാത്രി ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ വീണ്ടും വാരി പുറത്തിടും കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാലിൽ ഇങ്ങനെ വേസ്റ്റ് പറ്റിപ്പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മിക്കവാറും ഗിവ് അവേയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും, കാണാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.